അല്ലേ മനുഷ്യൻ വിളിച്ചു പറയും. ഇന്ന് പറയുന്നില്ല, നാളെ ഈ അച്ഛനാരി ഈ അച്ഛനോട് പറഞ്ഞാലും മറ്റച്ഛനോട് പറയും. അപ്പൊ ഈ അച്ഛൻ്റെ കാര്യം മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞ അച്ഛനോട് പറഞ്ഞു. ആളുകൾ ഒരു കാര്യം ഒരു മനുഷ്യന് ദാനം ചെയ്യാതെ അങ്ങനെ വിളിച്ചു പറയുമെന്നും അവൻ എന്നെ സമ്പന്നനാക്കിയ സമ്പന്നനാകാൻ പറ്റുകയില്ലെന്നും സ്വർഗത്തിന്റെയും ഭൂമിയുടെ അനുമതിയായ ദൈവത്തെ ഉയർത്തിയാൽ ഉയരുമെന്നും ഉൾക്കാഴ്ചയുള്ള മനുഷ്യന് വിളിക്കുന്ന പേരാണ് എന്ത്? വിശ്വാസം. അതിന് നായകത്വം വഹിച്ചാണ് എന്തെങ്കിലും വിശ്വാസികളുടെ പിതാവ് പ്രിയമുള്ളവരെ. അബ്രഹാമിനെ പോലെ പരിപൂർണമായി യേശുക്രിസ്തു ദൈവത്തിൽ വിശ്വസിക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിരിക്കണമേ. അബ്രഹാം സന്തതികളാണ് നമ്മളെന്ന് പറയുന്നത്. അതായത് അബ്രഹാമുമായി ഇന്റഗ്രേഷൻ. അബ്രഹാം യഹൂദൻ, നമ്മൾ യഹൂദരൻ. എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന വിശ്വാസപൂർവമുള്ള രണ്ടാം ജനം സക്കായി സമ്പത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് ട്രാൻസ്പെറൻ്റ് നഷ്ടപ്പെടുത്തിയിട്ട് പരിപൂർണമായി അവനെ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചു. ഇത് തന്നെയാകട്ടെ നമുക്ക് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കാണണമെന്ന് അതിനർത്ഥമില്ല. പക്ഷേ ഈ സമ്പത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് എന്ന് വന്നാൽ ഇന്നത്തെ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം പോലെ മനുഷ്യന്റെ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ട് മനുഷ്യൻ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും പാപത്തിലേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈടുകൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലും ലോകത്തിൽ എവിടെയാണ് അറിയുമുള്ളവരെ. സക്കായി സ്വീകരിക്കുന്ന മാതൃക അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ടെത്തുക. സർവത്തിൻ്റെയും സർവസർവത്തിൻ്റെയും അനുമതിയായ ദൈവത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ വഴിയിൽ നിൽക്കുമ്പോൾ അവൻ വഴിയാധാരമാണെങ്കിലല്ല ആ പുതിയ ഐഡന്റിറ്റി ഈശോ അവസരം നൽകിയിട്ടുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.